മുക്കത്തുകാരെ നമുക്ക് തുടങ്ങിയാലോ. കല്ലു മാത്തു, അങ്ങനെ ചുമ്മാ മുക്കത്തുകാരെ എന്ന് വിളിച്ചാ പോരാ? ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും പ്രണയം നിറയുന്ന നാട് മുക്കത്തുകാരെ. വല്ലത്തായിപ്പാറക്കാരെ, മൊയ്തീന്റെയും കാഞ്ചനമാലയുടെയും നാട്ടുകാരെ, ഇരുവഴിഞ്ഞിപ്പുളിയുടെ പ്രിയപ്പെട്ട തീരങ്ങളെ. മാത്തു ഉത്തരൊക്കെ പിടിച്ചായിരുന്നോ ചില സമയത്ത്? എന്നാ നമുക്ക് തുടങ്ങിയാലോ? ഐശ്വര്യായിട്ട് ഉഷാറല്ലേ? മുക്കത്താർ ഉഷാറല്ലേ? മാത്തു, യെസ്. എന്നാ ഇതാ പിടിച്ചോ. ഇത് ഉടൻ പണം സീസൺ 2 powered by Cadbury Dairy Milk Crispalo. അടിപൊളി. മുക്കത്തിന്റെ ഈ ആവേശത്തിന് നടുവിലായിട്ട് ആരെങ്കിലും വിളിക്ക് മാത്തു, ചോദ്യം ചെയ്യട്ടെ. ഏറ്റവും ആദ്യത്തെ ചോദ്യം ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങോട്ട് വിളിച്ചാലോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ കൈയടിയുടെ ആവേശത്തിന്റെ നടുവിലേക്ക് ഏറ്റവും ആദ്യം മത്സരിക്കാൻ എത്തുന്നു മുഹമ്മദ് റമീസ്. എന്താണ് നിന്റെ പേര്? റമീസ്. റമീസ്, റമീസ്, നീ എവിടെ മുടി കൊണ്ട് വെട്ടിയത്? മുടി എവിടെ കൊണ്ട് വെട്ടിയത്? ബാർബർ ഷോപ്പിലെ. അവിടുന്ന് വെട്ടിയത്? എവിടുന്നാണ്? ഹോട്ടലിൽ നിന്നാണ് വെട്ടുന്ന മുടി. അല്ല, പിന്നെ ചോദ്യം ചോദിച്ച എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ഞാൻ അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു. അവനെന്താ രണ്ട് സൈഡ് മാത്രമാണ് വെട്ടി തന്നോളൂ, മേളിലേക്ക് വെട്ടി തരൂല്ലേ? മേളിലേക്ക് വെട്ടാന്നാ ഞാൻ തന്നെ പറഞ്ഞു. അതെന്താ മേളിലേക്ക് വെട്ടി കഴിഞ്ഞാൽ? നീ കാശ് കൊടുത്തിട്ടല്ലേ വെട്ടുന്നത്? കാശ് കൊടുത്താ വെട്ടണ, പക്ഷെ എന്റെ ഇഷ്ടത്തിനല്ലേ വെട്ടണ്ടി. വീട്ടിലാരൊക്കെ ഉണ്ട്? അഞ്ചാറെണ്ണുണ്ട്. അഞ്ചാറെണ്ണോ? അഞ്ചാറെണ്ണം എന്ന് പറഞ്ഞാ മക്കൾ അഞ്ചെണ്ണും, വാപ്പയും മൈ രണ്ടെണ്ണം, പിന്നെ അല്ല പറ പറ ഒരു വാപ്പയും ഒരു ഉമ്മയും, അപ്പൊ മൊത്തം രണ്ട്. പിന്നെ അഞ്ച് മക്കളോ? ഓക്കെ. അതെന്റെ കുറ്റാണോ? അത് ഞങ്ങൾക്ക് അറിയാം, നിന്റെ കുറ്റം കൊണ്ടല്ലാന്ന്. നീ എത്രാമത്തേത്? ഒന്നാമത്തെ. വെറുതെ ആണോ? അതായതുണ്ടല്ലോ ഗണപതിക്ക് വെച്ച് തന്നെ ഇങ്ങനെയായി. പിന്നെ എങ്ങനെ നാലെണ്ണം വരട്ടിരിക്കും പുറകെ പുറകെ? വാപ്പക്ക് പെൺകുട്ടിയാ വേണ്ടി, നാലെണ്ണം വരെ ആൺകുട്ടി വന്ന്, അഞ്ചാമത്തെ പെൺകുട്ടിയായി. കല്ലു, ഞാൻ ഒരു കാര്യം പറയട്ടാ, ഭൂമിയിലേക്കും വെച്ച് മുക്കത്ത് വെച്ചിട്ട് ഏറ്റവും ഭാഗ്യമുള്ള ഒരു പെങ്ങളൂട്ടി ആയിരിക്കും കേട്ടോ. നാല് ഇക്കാമാരുടെ പുന്നാര പെങ്ങള്. അതാണ് ഓക്കെ. അപ്പൊ എന്തായാലും മുക്കത്തിന്റെ അനിയത്തിപ്രാവിന്റെ പേരെന്താ? ജന്ന. ജന്ന, ജന്ന, ജന്ന. മൊത്തം അഞ്ചെണ്ണത്തിന്റെ പേര് പറഞ്ഞേ. മൊത്തം പറ. നിനക്ക് ഞാൻ റമീസ്. റമീസ്. അതിന്റെ അടിയത്ത് റിയാസ്. റിയാസ്. അതിന്റെ അടിയത്ത്. നിനക്ക് എന്താ കൺഫ്യൂഷൻ ആണ് മൊത്തത്തില്? റിയാസ്. ഞാൻ പറയാം, റമീസ്, റിയാസ്. ഡാനിഷ് ആണോ ദിലിച്ചാനോ ഉണ്ടായ അറിയില്ല, കൺഫ്യൂഷൻ. സ്വന്തം വീട്ടിൽ എത്രാമത്തെ പയ്യനാണ് അവൻ അറിയാൻ പാടില്ലാത്ത. നീയൊക്കെ പിന്നെ എങ്ങനെ കുടുംബം അംഗം കൂടാ? ഒരു തല്ലിയാലോ മാത്തു. വേണ്ട, ഇപ്പൊ തെല്ലുന്ന തെറ്റാണല്ലോ. വേണ്ട, ഒന്ന് ഗുണദോഷിക്കാം. ശരി, ഞാൻ പറയാം. ദിശാനേക്കും അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നാ? ഡേറ്റ് ഓഫ് ബർത്തോ? പിറന്നാള്? മൂന്ന് ദിവസം സ്കൂൾ ലീവ് ഉണ്ട് ഇനി. അന്ന് ഓണാണ്. ഓണം അല്ല, അർജന്റീനയും ജർമ്മനിയും വേൾഡ് കപ്പിന് അമ്മത്താണ് സംഭവം ഉണ്ടായേ. മാത്തു, ഇതാരാണ് മൂത്തത് ഇളയതെന്ന് അറിഞ്ഞില്ലെങ്കിലും അവന് വേൾഡ് കപ്പ് കൃത്യമായിട്ട് അറിയാം. അർജന്റീന തോറ്റപ്പോ തന്നെ മനസ്സിലായി ഉണ്ടാവണം പണി കുങ്കുന്ന്. ഈ അർജന്റീന ഫാനാ? അർജന്റീന ഫാനാ? ആ അത് ശരി. അർജന്റീനക്ക് എത്ര ഫാൻസ് ഉണ്ട് ഇവിടെ? മെസ്സിക്ക് എത്ര ഫാൻസ് ഉണ്ട് ഇവിടെ? ബ്രസീലിന് എത്ര ഫാൻസ് ഉണ്ട് ഇവിടെ? ഇവന്റെ വീട്ടിലെ അവസ്ഥ ഒന്ന് പറയിപ്പിക്കും. എന്താണ് നിന്റെ വീട്ടിലെ അവസ്ഥ? അഞ്ചു മക്കളില്ല, വലിയ ഭയങ്കര കഷ്ടപ്പാടാണ്. ഒന്ന് അടുക്കളയിൽ നിന്ന് ഒളിച്ചു, ഒന്ന് സ്റ്റോറൂം. അങ്ങനെ എന്ത് കഷ്ടപ്പാട്? കഷ്ടപ്പാട് പറയുമ്പോ അഞ്ചു മക്കളില്ലേ, സ്വത്ത് തന്നെ എന്തും കിട്ടണ്ടാവൂല. നീ എത്ര ക്ലാസ്സിലാ പഠിക്കുന്നേ? പ്ലസ് വണ്ണില. പക്ഷെ പ്ലസ് വണ്ണില് പഠിക്കുമ്പോ സ്വത്തിന്റെ കാര്യമൊക്കെ നീ എന്തിനാ ആലോചിക്കുന്നേ? ഭയങ്കര അത്യാഗ്രഹിയ. അങ്ങനെ ആയി പോയി. ഭയങ്കര വിനയാട്ടവന്. എന്ത് ചെയ്യാനും ഞാൻ ഭയങ്കര അത്യാഗ്രഹി ആയി പോയിന്ന്. എന്തൊക്കെ നിന്റെ ആഗ്രഹങ്ങൾ അത് പറ ആഗ്രഹം പറഞ്ഞാല് 18 വയസ്സാകുമ്പോഴത്തേനും എനിക്ക് ഒരു നല്ല സ്റ്റേബിൾ ആയിട്ട് ഒരു കോടീശ്വരനാവണമെന്നാണ് ആഗ്രഹം. 18 വയസ്സാകുമ്പോ നിനക്ക് കോടീശ്വരനാവണമെന്ന് ആഗ്രഹം? അങ്ങനെ ആഗ്രഹിച്ചൂടെ? അങ്ങനെ ആഗ്രഹിക്കാം. നീ കോടീശ്വരനാകാൻ വേണ്ടിട്ട് നിനക്ക് എന്താണ് നിന്റെ പ്ലാൻ? എന്താണ്, എന്ത് ജോലി ചെയ്തിട്ടാണ് നീ കോടീശ്വരനാവണേ? പഠിച്ചിട്ട് ഏതായാലും എവിടെ എത്തൂല, അതും ഉറപ്പാ. എന്താ ആരാ പറഞ്ഞേ?
നീ എത്ര കാലം പഠിച്ചനാ കേട്ടിട്ടുണ്ടോ നീ? ഇത്ര കട്ടിയുള്ള ബുക്ക് അതൊക്കെ എങ്ങനെ പഠിച്ചിണ്ടാക്കാനാ? അബ്ദുൽ കലാം എന്ന് പറയുന്ന ബുക്കല്ല, ഒരു മനുഷ്യൻ. പുള്ളിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ? അബ്ദുൽ കലാമിനെ കേട്ടിണി. അബ്ദുൽ കലാം, അബ്ദുൽ റഹ്മാൻ ഞാൻ പറഞ്ഞു. അബ്ദുൽ കലാം കേട്ടിണി, കൊറേ കേട്ടു. അബ്ദുൽ കലാം ഇന്ത്യന്റെ പ്രസിഡന്റ്. ഇനി പിന്നെ മദ്രാസ് അല്ല, അവിടെ തമിഴ്നാട്ടിലാണ്, മദ്രാസി. പത്രം വിറ്റാ ജീവിച്ചേ. പത്തനംതിട്ടല്ലോ, പത്തനംതിട്ട. പത്രം വിറ്റാ ജീവിച്ചേ. എന്നിട്ട് അവിടെ ജനിച്ചു. പിന്നെ കഷ്ടപ്പാടും ഒക്കെ അനുഭവിച്ച് പഠിച്ച് ഇന്ത്യന്റെ മിസൈൽ മാനും മൂപ്പർക്ക് പഠിച്ചാൻ കൈ. കഷ്ടപ്പെട്ട് പഠിച്ച് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് എന്ത് ചെയ്തു? കഷ്ടപ്പെട്ട് പഠിച്ച എങ്ങോത്തൂല ആരാടാ പറഞ്ഞത്? നിനക്ക് പോലീസ് ആയി പോകുന്ന പെട്ടെന്ന്. സാറല്ല, അടങ്ങ് കല്ലു, അടങ്ങ്. എല്ലാരും കഷ്ടപ്പെട്ട എവിടെ നിർത്തൂല. അപ്പൊ നീ കഷ്ടപ്പെടാനായിട്ട് ഒരുക്കല്ല? കഷ്ടപ്പെട്ട് പഠിച്ചാൽ തീരെ താല്പര്യമല്ല. ശരി, അപ്പൊ പിന്നെ നീ എന്ത് തൊഴിൽ ചെയ്തിട്ടാണ് നീ കോടീശ്വരനാ പോണേ? ബിസിനസ്. എന്ത് ബിസിനസ്? ഞാൻ എന്താ വെച്ചാൽ ഈ വെക്കേഷനിൽ ഒരു പ്ലാന്റ് ആണ്. എങ്ങനെ വെച്ചാല് ഒരു തുർക്കിയിൽ മാത്രമായിട്ട്, തുർക്കിയിൽ ഒരു കമ്പനിയാണ് ആൾക്കാർ പറഞ്ഞ ചോക്ലേറ്റ്. ആ ഇന്ത്യയിൽ അവൈലബിൾ അല്ല. ആ ചോക്ലേറ്റ് അവിടുന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യണം. എന്നിട്ട് അത് 110 രാജ്യങ്ങൾക്ക് സംഭവം ചോക്ലേറ്റ് ഇമ്പോർട്ട് ചെയ്യേണ്ടി. പക്ഷെ ഇവിടെ മാത്രം അവൈലബിൾ അല്ല. അപ്പൊ ആ സാധനം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് മാർക്കറ്റിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ കഴിയൂലേ? ഒന്നില്ലെങ്കിൽ 17 വയസ്സായി ഞാൻ ഇത് തുടങ്ങി പറഞ്ഞതിന് വലിയ കാര്യമല്ലേ? അവന് ഒന്നാമത് തന്നെ ഉണ്ടോ നിനക്ക് ഈ ചോക്ലേറ്റിന്റെ ബിസിനസ് കൊടുക്കാനുള്ളത്? ചോക്ലേറ്റ് അല്ലേ ഇനി കുങ്കുമപ്പൂ എനിക്ക് താല്പര്യം. ഈ കുങ്കുമപ്പൂ ഗർഭിണിയാവുമ്പോ കഴിച്ചാൽ അതന്നെയാണ് സംഭവം. എന്താ സംഭവം? എന്താ കുങ്കുമപ്പൂവിന്റെ പോയിന്റ് സ്റ്റോറി പറഞ്ഞാൽ, ഞാൻ ഈ സ്കൂളിൽ നിന്നൊക്കെ എല്ലാ സ്ഥലത്തുനിന്നും ഈ കറുത്തേന്റെ പേരിൽ കൊറേ വംശീയപരമായി അങ്ങനൊക്കെ പറയാ, ഒരു വംശീയപരമായിട്ട് കൊറേ വംശീയമായിട്ടുള്ള അധിക്ഷേപം. അതിശയം അത് തന്നെ സംഭവം. അങ്ങനെ കൊറേ ഇതാക്കിയാണ്. അപ്പൊ അതാ എന്റെ ക്ലാസ് ചേങ്ങൂര് പഠിക്കണ, പ്ലസ് വൺ ചേങ്ങൂര് പഠിക്കണ പോലെ ഫോണിൽ എടുത്ത് നോക്കിയാൽ എന്നെ സേവ് ചെയ്ത് കാക്കച്ചി റമീസ് സേവ് ചെയ്ത്. ഞാൻ ഓല് പറയണേലും നമുക്ക് ഒരു പ്രശ്നമില്ല, അതൊക്കെ സീരിയസ് ആക്കി എടുക്കാന്നല്ല അതിനെ നേരം ഉണ്ടാവും. പക്ഷെ നമ്മൾ ഒരിക്കലും കേൾക്കാൻ, നമ്മള് ഒരാളുടെ നിന്ന് കേൾക്കരുതെന്ന് വിചാരിച്ച ആള് നമ്മളെ കുറിച്ച് അങ്ങനെ പറഞ്ഞാല് നിങ്ങക്ക് വിഷമം ഉണ്ടാവൂലേ? ആരങ്ങനെ പറഞ്ഞു? ആരാ പറഞ്ഞതെന്ന് ഞാൻ പറയൂല. അങ്ങനെ പറഞ്ഞു ഹൃദയത്തിൽ കൊള്ളണെങ്കിൽ നിനക്ക് അത്രയും ചങ്ക് തകർക്കണെങ്കിൽ നീ അത്ര ഇഷ്ടപ്പെടുന്ന ആൾ ആരാണത്? ഞാൻ എന്തേത്, ഉമ്മന്റെ അടുത്ത് പോയി കെട്ടി പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മ നിങ്ങക്ക് എന്തേനി പ്രസവിക്കുമ്പോ കുറച്ച് കുങ്കുമപ്പൂ കളിക്കി കൊടുത്തിരുന്നു. ബാക്കി 4 മക്കളും വെളുത്തിട്ടാണ്. എല്ലാം വെളുത്തിട്ടാ? ബാക്കി 4 വെളുത്തിട്ട് പാണ്ടാടക്കാണ്. ആ ഉമ്മക്കും കുറച്ച് വിഷമായി. ഉമ്മക്കും ആകാശം അടിച്ച്, വാപ്പക്കും ചടിച്ച്. പക്ഷെ ഞാൻ പറഞ്ഞു, ഉമ്മ എന്തേനി എനിക്ക് അതിന്റെ ബിസിനസ് തുടങ്ങണം. കുങ്കുമപ്പൂ കണ്ടിട്ട് എനിക്ക് ഫ്രണ്ട് ഉണ്ട് തുർക്കിയില്, ഓനോട് ചെയ്യാന്ന് വിചാരിച്ചിന്. അപ്പൊ കുങ്കുമപ്പൂ അവിടുന്ന് അറക്കാന്ന് അങ്ങനെ പ്ലാൻ ഇട്ട്, പിന്നെ കുങ്കുമപ്പൂ മാറ്റിട്ട് ചോക്ലേറ്റ് ആക്കി. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം കറുപ്പ. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് വെളുപ്പ്. അപ്പൊ നിങ്ങക്ക് എന്തും പറയാലോ. കറുപ്പ് തായി എനക്ക് പിടിച്ച കളറ് ചങ്കേ കെട്ടിപ്പിടിച്ചു. റമീസേ, രഞ്ജിയിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറിന്റെ പേരെന്താ? രജനി. രജനികാന്ത് വെളുത്തതാണോ? ഏറ്റവും വലിയ സുന്ദരി ഭാനുപ്രിയ കറുത്തിട്ടായിരിക്കുന്നേ. എത്രയോ പേര് കറുപ്പ് ശ്രീനിവാസൻ, വലിയ വെളുപ്പൊന്നുമില്ല. പുള്ളി എന്താ സ്റ്റാർ അല്ലേ, സൂപ്പർ സ്റ്റാർ അല്ലേ? എടാ വിജയ് എങ്ങനെയിരിക്കണേ? വിശാൽ എങ്ങനെയിരിക്കണേ? പിന്നെ പറ ഒന്ന് പറ ആരാ? നീ പറയാ കല്ലു. ആ പേര് പറഞ്ഞ ഇവിടെ കയ്യടി മുഴങ്ങും. 96 നായകൻ വിജയ് സേതുപതി എങ്ങനെ ഇരിക്കണേ? മാത്തു. യെസ് കല്ലു. ഇതാണ് തൃക്കുടമണ്ണ ശിവക്ഷേത്രം.
ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുവഴിഞ്ഞി പുഴയാണ് ഇതിന്റെ സൈഡിലൂടെ ഒഴുകുന്ന നദി. ഈ ഇരുവഴിഞ്ഞി പുഴ എന്ന് പേര് വരാനുള്ള കാരണം ഇത് മഴക്കാലമാകുമ്പോഴത്തേക്കും ശരിക്കും ഈ ക്ഷേത്രം മുഴുവൻ വെള്ളം കൊണ്ട് മൂടും. അപ്പൊ ആറാട്ട് നടത്താൻ സാധാരണ ദൈവത്തിന് എഴുന്നള്ളിച്ച് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകും. പക്ഷെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് തനിയെ ആറാട്ട് നടക്കും എന്നുള്ളതാണ്. ആ സമയത്ത് പോലും ചെറിയൊരു വഞ്ചി എടുത്തിട്ടാണ് ഇവിടെ പൂജ ചെയ്യാനായിട്ട് പൂജാരി വരുന്നത്. ഈ ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പേര് വരാൻ തന്നെ കാരണം ഈ ക്ഷേത്രമാണ്. അതെന്താന്ന് വെച്ചാൽ ഈ ക്ഷേത്രത്തിന്റെ രണ്ട് വശത്തുകൂടിയും ഈ പുഴ ഒഴുകും. അതായത് ഉറവ് കൂടുമ്പോൾ ഒഴുക്ക് കൂടുന്ന സമയത്ത് രണ്ട് വഴികളിലായിട്ട് വഴി പിരിഞ്ഞു പോകുന്ന പുഴയാണ്. നടുക്ക് ക്ഷേത്രം ഉണ്ടാവും. അങ്ങനെയാണ് ഈ പുഴയ്ക്ക് ഇരുവഴിഞ്ഞിപ്പുഴ എന്ന് പേര്. ഇരുവഴിക്കും വഴിഞ്ഞു പോകുന്ന പുഴയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. അതെ, കൊള്ളാലേ. കല്ലൂനറിയോ ഈ തൃക്കുടമണ്ണ ക്ഷേത്രം എന്ന് പറയുന്നൊരു ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന്? ഇല്ല, സിമ്പിൾ കഥയാണ്. അതായത് നമ്മുടെ ഐതിഹ്യങ്ങളിൽ കേട്ടതിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിവാഹം എന്ന് പറയുന്നത് ശിവപാർവതി പരിണയമാണ്. അപ്പൊ ആ സമയത്ത് ഭാരതത്തിലെ സർവ്വ മഹർഷിമാരും അങ്ങോട്ട് ഹിമാലയത്തിലേക്ക് ഈ പരിണയം കൂടാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് ദക്ഷിണേന്ത്യയിൽ ചെറിയ രീതിയിൽ ധർമ്മനാശം സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ശിവൻ പറഞ്ഞു, എല്ലാവരും ഇവിടെ നിന്ന് കല്യാണം കൂടിയേ ശരിയാവില്ല, അത് കാരണം കൊണ്ട് കുറച്ച് പേര് അതാത് സ്ഥാനത്തേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് അഗസ്ത്യ മഹർഷിയെ നേരെ അവിടെ നിന്ന് ഇങ്ങോട്ട് യാത്രയാക്കി. അപ്പോൾ അഗസ്ത്യ മഹർഷി രണ്ട് ഡിമാൻഡാണ് വെച്ചത്. ഒന്ന്, എനിക്ക് വെയിൽ കൊള്ളാനായിട്ട് പറ്റില്ല. പിന്നെ രണ്ട്, എൻ്റെ കാല് നോവാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതനുസരിച്ചിട്ട് വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തൃക്കുടയും പിന്നെ കാല് മണ്ണിൽ ചവിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മെതിയടിയും കൊടുത്തിട്ടാണ് അവിടുന്ന് പറഞ്ഞു വിട്ടത്. പ്ലസ് ഈ പരിണയം കാണാൻ വേണ്ടിട്ട്, ലൈവ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരു ശിവലിംഗവും കൊടുത്തു. അങ്ങനെ ഇവിടെ വന്നിട്ട്, അതായത് ഈ ദേശത്ത് വന്നിട്ട് ഇവിടെ കുളിയും തേവാരവും, ഇവിടുത്തെ പുഴയിലെ കുളിയും തേവാരവും കഴിഞ്ഞിട്ട് ഈ കുളിക്കും തേവാരത്തിന് ഇറങ്ങുന്ന സമയത്ത് ഈ കുട എടുത്തിട്ട് മണ്ണിൽ കുത്തിവെച്ചു. എന്നിട്ടാണ് കുളിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. തേവാരം കഴിഞ്ഞ് നേരെ ഈ കുട എടുക്കാനായിട്ട് നോക്കുന്ന സമയത്ത് അവിടെ ആ കുട മണ്ണിൽ ഉറച്ചു പോയി. എത്ര വലിച്ചൂരി എടുക്കാനായിട്ട് ശ്രമിച്ചിട്ടും ആ കുട വലിച്ചൂരിയെടുക്കാനായിട്ട് പറ്റിയില്ല. മണ്ണിന്റെ ഉറപ്പ് എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. ഇത് കൃത്യമായിട്ട് അഗസ്ത്യ മഹർഷി മനസ്സിലാക്കുകയും ഇവിടെ ഒരു സാളഗ്രാമം സ്ഥാപിക്കുകയും അതോടുകൂടിയിട്ട് ശിവപ്രതിഷ്ഠ ആരംഭിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഈ ക്ഷേത്രത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യം. അന്ന് കുട തൃക്കുട ഉറച്ച മണ്ണാണ് തൃക്കുട മണ്ണ്. അത് ശരി. ഇത്രയൊക്കെ ചില സമയത്ത് എന്നെ കൊണ്ട് രക്ഷയില്ല. പരിപാടി കൊള്ളാലോ. ഓക്കെ, നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഓരോന്നോരോന്നായിട്ട് കാണാം. പൂർണ്ണ രൂപം എന്താണ്? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ്, സെക്കൻഡറി സ്കൂൾ ലോവർ സർട്ടിഫിക്കറ്റ്, സെക്കൻഡറി സ്കൂൾ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ്, സെക്കൻഡറി സ്കൂൾ ലിമിറ്റഡ് സർട്ടിഫിക്കറ്റ്. ലിവിംഗ് സർട്ടിഫിക്കറ്റ്, ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഉറപ്പാണോ? എന്നാ വാ, വാ, വന്നമർത്ത്, ഒന്നാമത്തെ അമർത്ത്. സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ്, എന്ത് ഇത്ര ഉറപ്പ്? പിന്നെ ഞാൻ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായി. പത്താം ക്ലാസ് പാസ്സായി എല്ലാവർക്കും ഇതൊക്കെ അറിയണമെന്ന് നിർബന്ധമുണ്ടോ? ഇതും അറിയാതെ പിന്നെ എങ്ങനെ പാസ്സാണ് ഞാൻ? നിനക്ക് എത്ര പെർസെന്റേജ് ഉണ്ടായിരുന്നു പത്താം ക്ലാസ്സിൽ? പത്താം ക്ലാസ്സിൽ 8A+2 ആയി. 8A+? ഉദ്ദേശിക്കുന്ന സംഭവം സെക്കൻഡറി സ്കൂളിലാ പഠിച്ചേ. ഒഴിയത്തൂര് 54 കുട്ടികൾക്ക് ഫുള്ള പ്ലസ്, എനിക്ക് മാത്രം ഫുള്ള പ്ലസ് ഇല്ല. തകർന്നു ഒക്കെ പാടെ അവന്റെ ബാല്യം വരെ. അതുകൊണ്ട് നിനക്ക് മറ്റേ ഫോട്ടോ വയ്ക്കാൻ പറ്റില്ല? ഫോട്ടോ വെക്കണ പ്രശ്നമല്ല, പക്ഷേ വാപ്പനി എല്ലാരടുത്ത് നാണക്കേട് ഒക്കെ പാടായി ചടച്ച് പണ്ടടി. അതെ, നമുക്കൊരു കാര്യം ചോദിക്കാം. ഈ പറഞ്ഞിരിക്കുന്ന ഉത്തരം അല്ലേ? സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാ നീ പറഞ്ഞിരിക്കുന്ന ഉത്തരം? അത് ശരിയാണോ എന്ന് ചോദിക്കും. ശരിയാണോ ചോദിച്ചു കഴിഞ്ഞാൽ മാത്രം, അല്ല ശരിയാണെങ്കിൽ മാത്രം പൈസ തരും. പറഞ്ഞിരിക്കുന്ന ഉത്തരം സെക്കൻഡറി സ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് എന്നാണ്. ആ ഉത്തരം ശരിയാണ് കിട്ടിയോ? ശരിയാണ്. 5000 രൂപ. ശരി, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. മൂന്നാമത്തെ ചോദ്യം വരുന്നു. രണ്ട് ചോദ്യങ്ങൾക്കും ഇതേവരെ ലൈഫ് ഒന്നും എടുക്കാണ്ട് നിൽക്കുന്ന റമീസിന്റെ മുൻപിൽ മൂന്നാമത്തെ ചോദ്യം വരുന്നു. എ ടീമിലേക്ക് എന്താണ് ടീം ചോദ്യം?
കണ്ണൂർ സർവകലാശാലയുടെ ആപ്തവാക്യം എന്താണ്? നിർമായ കർമ്മണാശ്രീ, തമസോമ ജ്യോതിർഗമയ, കർമ്മണി വ്യജതേ പ്രജ്ഞ, വിദ്യായ അമൃതം ശ്രുതി. ലൈഫ് ലൈൻ എന്ന് പറഞ്ഞു. ഏത് ലൈഫാ വേണ്ടത്? ആൾക്കൂട്ടം. ബാ, ആണോ? ശരിയാണോ? വരൂ. ടെൻഷൻ ഉണ്ട്? ടെൻഷൻ നാട്ടുകാർക്കുണ്ട്. ചോദിച്ചോക്ക നമുക്ക്. പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഉത്തരം തമസോമ ജ്യോതിർഗമയ. ഉത്തരം ശരിയാണ് കേട്ടോ. നമ്മുടെ ചെക്കനെ, നമ്മുടെ രമീസിനെ വെളിച്ചത്തിലേക്ക് തള്ളിവിട്ടു മുക്കത്തേർ. അങ്ങനെ വെളിച്ചത്തിന്റെ നടുവിൽ നിൽക്കുന്ന, വെളിച്ചമുള്ള നാട്ടുകാർക്ക് നടുവിൽ നിൽക്കുന്ന രമീസിനെ തേടി അടുത്ത ചോദ്യം വരികയാണ് ടീമിലേക്ക്. എന്താണ് ടീം അടുത്ത ചോദ്യം? 2018 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? കെവിൻ ആൻഡേഴ്സ്, നോവാക് ജോക്കോവിച്ച്, റഫേൽ നദാൽ, മിലോസ് റാവോനിക്. ആൾക്കൂട്ടം. ആൾക്കൂട്ടം. ആൾക്കൂട്ടം പറഞ്ഞു. ആൾക്കൂട്ടല്ല, സുഹൃത്ത്. സുഹൃത്ത്. ആ, എന്നാ വന്ന മർത്ത്. വീണ്ടും ലൈഫ് എടുക്കുന്നു. സുഹൃത്ത് എന്ന ലൈഫാണ് ഇനി ബാക്കിയുള്ളത്. റമീസിന്റെ സുഹൃത്ത് മേബിൻ. 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 എന്താണ് ഉത്തരം? മേബിൻ. റാഫേൽ നദാൽ. റാഫേൽ നദാൽ. ആ, ഉറപ്പുണ്ടെങ്കിൽ അതിൽ വന്ന അമർത്താം. അല്ലെങ്കിൽ പിന്നെ സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. സമയം പോയി. റാഫേൽ നദാൽ. പോണേ പോണേ പോണേ. അറിയിക്കേ ബാ. റാഫേൽ നദാൽ. പിന്മാറി കഴിഞ്ഞാൽ മുഴുവൻ കാശ് കയ്യിലിരിക്കും. എന്താ? അവിടെ ചെന്ന് പറ. എന്താ എന്താ എന്താ? വേഗം പറ. റാഫേൽ നദാൽ. പറഞ്ഞിരിക്കുന്ന ഉത്തരം ശരിയാണോന്ന് ഇപ്പോഴും റമീസിന് നല്ല ടെൻഷൻ ഉണ്ട്. റമീസ് ഏറ്റവും ആദ്യം തന്നെ പറഞ്ഞത് റാഫേൽ നദാൽ ആകാൻ യാതൊരു ചാൻസും ഇല്ലാന്നാണ്. പക്ഷെ റമീസ് വന്ന് അമർത്തിയിരിക്കുന്നതും ആ ഉത്തരത്തിൽ തന്നെയാണ്. ഈ ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരുന്നത് 15,000 രൂപയാണ്. പക്ഷെ ഉത്തരം തെറ്റിപ്പോയാൽ കയ്യിലുള്ള 10,000 പകുതി 5,000 നമ്മൾ തിരിച്ചു പോകും. 2018 വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് റാഫേൽ ആണോ? ഉത്തരം തെറ്റാണ്. ശരിയായിട്ടുള്ള ഉത്തരം അത് മറ്റൊന്നുമല്ല, ഇപ്പോഴത്തെ ലോക ഒന്നാം നമ്പർ താരം ജോക്കോവിച്ച്, സെർബിയയുടെ മുത്താണ്. മുത്ത്. ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയത് കൊണ്ട് വെറും കൈയോടെ പോണ്ടി വന്നിട്ടില്ല. 10,000 പകുതി 5,000 രൂപയുമായിട്ട് മടങ്ങുന്നു. ഒരു കൈയടി കൂടെ കല്ലു കാശ് കൂടെ മാത്തു. യെസ്. ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതത് 2019 മൂപ്പര് തന്നെയാണ് താരം ജോക്കോവിച്ച്. അപ്പൊ 5,000 കൊടുക്കട്ടെ. കൊടുത്ത ഒരു കൈയടി കൊടുത്തു. ചെക്കൻ 5,000 കൊടുക്കട്ടെ. ഈ മുക്കത്തുകാരുടെ ആവേശത്തിന് നടുവിലേക്ക് ഇനി ആരാണ് വരുന്നത്? ഇനി മുക്കത്തെ പെണ്ണായിട്ട് വരുന്നു ആഷിക. നടക്കുന്നാട്ടാരെ കണ്ടില്ല പടക്കണം, ഒരു ചുറ്റി നാട് ചുറ്റി പരമുണ്ട് കളിക്കണം. ഇത് കാശി കാശി കാശ് നടാൻ നോട്ടിങ്ങോട്ട് മുട്ടൻ തൊട്ട് തൊട്ട് തേടാ മാറാം കാശ്. എന്ത് ചെയ്യുന്നു ആഷിക? ഞാന് പുറത്താണ്, ചൈനയില് MBBS ചെയ്യാം. ഈ ചൈനയിൽ പോകണമെന്നുള്ളത് എന്റെ വലിയൊരു ആഗ്രഹമാണ്. മാത്തുവിന്റെ ഒരു വലിയ ആഗ്രഹമില്ലേ? ആ, ചൈനയിൽ പോകാൻ പറ്റിയിട്ടില്ല. ചൈന ഒരുപാട് ഫുഡുകളുടെ നാടകം കേട്ടിട്ടുണ്ട്. ഈ മുക്കത്തുകാർക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും വേണ്ടിയിട്ട് ചൈനയെ കുറിച്ച് ഒരു പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. പറ. ചൈന രണ്ടാമത്തെ ഏറ്റവും വലിയ രാജ്യമാണല്ലോ. അതിന്റെ ദൃശ്യ മനോഹാരിതയെ കുറിച്ച് വർണ്ണിക്കാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല. അത്രധികം ഭംഗിയാണ്. അവിടെ മുക്കാൽ സമയം മഞ്ഞാണ്. അപ്പൊ നല്ല മഞ്ഞൊക്കെ മൂടി
പോയിട്ട് വെച്ചിരിക്കുന്ന പ്ലാൻ എന്തൊക്കെയാണ്? ചൈനയിൽ പോയിട്ട് എനിക്ക് അത് കാണണം, എനിക്ക് ഇത് കാണണം, എനിക്ക് ഹോങ്കോങ്ങിൽ പോകണം എന്നൊക്കെ പറയാറുണ്ട്. ചൈനയിൽ പോയിട്ട് വന്മതിൽ കണ്ടില്ലേ, മോശല്ലേ? അതാണ്, അത് ഒരു വർഷത്തിനുള്ളിലും കാണണം, ഒരു വർഷം അവസാനിക്കുന്നതിന് മുന്നേ കണ്ടിരിക്കണം. നമുക്ക് വെക്കേഷൻ അടുത്ത വെക്കേഷൻ വരുന്നുണ്ട്, അതിന് പോവാനുള്ള ഒരു പ്ലാൻ ഒക്കെ ഉണ്ട്. ഓക്കെ, അതാണ് അടുത്ത വെക്കേഷൻ ഉറപ്പായിട്ടും പോയി കാണണം. ലോക അത്ഭുതങ്ങളിൽ ഒന്നാണ്. ഏത് നാട്ടിൽ ചെന്നാലും ആർക്കും എപ്പോഴും കൂടുതൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, വിശക്കുന്നു വല്ലതും തായോ എന്നുള്ളതിന് എന്താണ് ചൈനയിൽ? ആദ്യം തന്നെ പോയിട്ടുണ്ടല്ലോ, നിഹോ അങ്ങനെ പറയാം. ഹായ് എന്നാണ് അർത്ഥം. കുറച്ച് ദിവസം അടുത്ത് ഇനി എന്താ? അത് കഴിഞ്ഞിട്ട് വെള്ളം. അതെന്താണെന്നറിയോ, അതിനും പോകുന്ന വെള്ളമാണല്ലോ, അതുകൊണ്ടാണ് ഷൂ എന്ന് പറയുന്നത്. ഓ അങ്ങനെ, കണക്ഷൻ കിട്ടി, കണക്ഷൻ കിട്ടി. പിന്നെ നമുക്ക് വേണ്ട ചാനൽ ചോറ്, സാധനം അല്ലേ ചോറ്. മീഫാൻ, മീഫാൻ ഇതാകെ തൂഫാനാവൂലോ. മീഫാൻ അതായത് എന്ന് പറയണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദാഹിച്ച് കിടങ്ങി എന്ന് പറയണം. അപ്പൊ ഒരു വെള്ളം തരും. അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളം കുടിച്ചിട്ട് നമുക്ക് ദാഹം മാറി, അപ്പോഴും വിശക്കുവാണെങ്കിൽ നമ്മള് മിഫാൻ അല്ലേ. മിഫാൻ ഓക്കെ. അപ്പൊ എന്തായാലും ഭാവി MBBS കാര്യക്ക് ഒരു കൈയടി കൊടുത്തേ. 2000 രൂപയുടെ ചോദ്യമാണ് വരുന്നത് ഭാവി ഡോക്ടറെ തേടിയിട്ട്. എന്താണ് ഇടിയും അടുത്ത ചോദ്യം? ചൈനയുടെ ദേശീയ പതാകയിൽ കാണുന്ന നിറങ്ങളുടെ എണ്ണം എത്ര? 1, 2, 3, 4. ചൈനയുടെ ദേശീയ 2 ആണോ? ചൈനയുടെ ദേശീയ പതാകയിൽ 2 നിറയുള്ളോ? ചൈനയിലെ ഓഗസ്റ്റ് 15 പതാക പൊക്കണേ? അല്ല. പിന്നെന്താ? അറിയൂല. അറിയൂല. ചൈനയുടെ ദേശീയ ദിനം എന്താണെന്ന് അറിയില്ല. ഇല്ല, 6 മാസം 1 വർഷം കഴിഞ്ഞ് നമുക്ക് ചോദിക്കാം. ബാ, എന്തായാലും വന്ന് അമർത്ത്. 2 ഉറപ്പിക്കാണല്ലോ. അതെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറമുണ്ട്? 4. ഉറപ്പാണോ? അശോക ചക്രത്തിന്റെ നീലയും കൂടി. എന്തായാലും പറഞ്ഞിരിക്കുന്ന ഉത്തരം 2 എന്നാണ്. ആ ഉത്തരം ശരിയാണെങ്കിൽ കയ്യിലേക്ക് വരും 2000 രൂപ. അതെ, ചോദിക്കട്ടെ, ചോദിക്കാം. 2 എന്നാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ശരിയായിട്ടുള്ള ഉത്തരം, ചൈനയുടെ ദേശീയ പതാകയിൽ കാണുന്ന നിറങ്ങളുടെ എണ്ണം, അത് 2 ആണോ കിട്ടിയത്? ഈ ചൈനയിൽ പോകുമ്പോഴേ എല്ലാരും പറയും, ചൈനയിൽ പോകുമ്പോഴത്തേക്ക് ഫുഡ് ശരിയല്ല, ഫുഡ് ശരിയല്ല. ചൈനയിലെ ഫുഡ് ശരിയല്ലേ? ഏറ്റവും കൂടുതൽ ചൈനയിൽ പോയി, ചൈനയിലാണ് ഏറ്റവും കൂടുതൽ വിഭവങ്ങൾ ഉള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഡിഷസ് ഉള്ളത് ചൈനയിലാണെന്ന്. അതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. എന്നാലും പാറ്റ ഫ്രൈ ഒക്കെ കിട്ടും, ഒരുപാട് സാധനങ്ങൾ കിട്ടും എന്ന് പറഞ്ഞു. ഈ പച്ചവെട്ടിലില്ലേ, പച്ചവെട്ടിൽ പച്ചത്തുള്ളൻ, ആ പച്ചത്തുള്ളൻ, പാറ്റ, ചേര, പാമ്പ്. ഞങ്ങൾ അവിടെ ഉണ്ടല്ലോ, ഇത്ര പോകുന്ന വലിയ വലിയ പുഴുക്കളെ കണ്ടിട്ടുണ്ട്. പുഴുക്കളുണ്ട്? പുഴുക്കളെ തിന്നിട്ടുണ്ടോ? ഇല്ല. പുഴുവിന്റെ ഫ്രൈ ഇല്ല, ഇല്ല ഫ്രൈ നോക്കിയില്ല, തിന്നണം, ഒന്ന് നോക്കണം. വേറെ എന്തൊക്കെയാണ് അവിടുത്തെ ചൈനയിലെ പ്രധാനപ്പെട്ട വിഭവങ്ങളുടെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. അവിടെ നമ്മള് ഒരു ഇത് കിട്ടും, ശൗജാബി എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ശൗചാലയം എന്ന് പറയണ, അതല്ല ശൗജാബിൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ശൗജാബിൻ. ശൗജാബിൻ എന്താ? അത് നമ്മളീ പൊറോട്ട തന്നെ, പൊറോട്ടന്റെ മുകളിൽ ഒരു ഓംലെറ്റ് അടിക്കും, പിന്നെ അങ്ങനെ അവരുടേതായിട്ടുള്ള കുറെ സാധനം ഇടും, പിന്നെ ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഇടും, അങ്ങനെ വേണ്ടതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ മടക്കി മടക്കി ഒരു സാധനം. ശരി, ശൗജാബിൻ. ഒരു കാര്യം ചോദിച്ചാ, ചിക്കൻ എന്താ പറയുന്നത്? ചീറോ. ചീറോ, ചീറോ. അപ്പൊ നമ്മള് ചൈനയിൽ പോയിട്ട് എപ്പിസോഡ് ചെയ്യുകയാണെങ്കിൽ ചിങ്കി പെണ്ണുകൾ, പെൺകുട്ടികൾ വന്നിട്ട് പറയും, ചീറോ ചീറോ. ഞാൻ പറയും, ചീറോ അല്ല, ഞാൻ ഹീറോ, ഹീറോ. ഓക്കെ, എന്തായാലും ചൈന പെമ്പിളിനെ എടുത്തിട്ടുണ്ടല്ലോ, നമ്മൾ ചെന്നിരിക്കുമ്പോ കുറച്ച് ചോദിച്ചതാ എന്ന് പറഞ്ഞു. നല്ല രസമായിരിക്കും. ഓക്കെ, എന്തായാലും നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാനുള്ള സമയമായിരിക്കുന്നു. 3000 രൂപയ്ക്കുള്ള ചോദ്യമല്ല ഇനി വരുന്നത്, 3000 രൂപയ്ക്കുള്ള ചോദ്യമാണ്. ചോദിക്കാം നമുക്ക്, എന്താണ് ATM ചോദ്യം? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ്? പഠിക്കുന്നത് എന്തിനാണെന്നാ പറഞ്ഞേ? MBBS. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏത്? പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി. പിന്നെ കരൾ, തൈറോയിഡ്. പാൻക്രിയാസ്, പിറ്റ്യൂട്ടറി, കരൾ, തൈറോയിഡ്. കരൾ, കരൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണോ? ഉറപ്പാണോ? കരളെന്ന് കുത്തിയ വേണ്ടി അവിടെ ഒരുപാട് ആൾക്കാർ കരളേ.
കരൾ കണ്ടിട്ടുണ്ടോ? നല്ല ജീവനുള്ള അല്ലെങ്കിൽ നല്ല തുടിക്കുന്ന മനുഷ്യന്റെ കരള്? ഇല്ല, എക്സിബിഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പറഞ്ഞിരിക്കുന്ന ഉത്തരം കരൾ എന്നാണ്. കരൾ പിളർക്കുന്ന ചോദ്യമാണോ എന്നുള്ളത് നമുക്ക് ഉത്തരം അതിരിപ്പോ നോക്കാം. ശരി, ചോദിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്ന ഉത്തരം കരൾ ആണോ എ ടി എം? ശരിയായിട്ടുള്ള ഉത്തരം. ഇനി നമ്മുടെ ചൈനക്കാരിക്ക് വേണ്ടിയിട്ട് അടുത്ത ചോദ്യം നേരിട്ട് അങ്ങ് ചോദിച്ചാലും മതി. സാധാരണ ക്രിക്കറ്റിലാണെങ്കിൽ ചൈന മാൻ എന്ന് പറയുന്ന ഒരു പ്രയോഗം. ചൈന മാൻ എന്ന് പറയുന്ന പോലെ ചൈനീസ് ഗേൾ, ചൈന ഗേൾ, ചൈന ഗേൾ. ഓക്കെ, മുക്കത്തിന്റെ ചൈന ഗേളിനെ തേടി അടുത്ത ചോദ്യം വരുന്നു. വരുന്നു 10,000 രൂപയുടെ ചോദ്യം. എന്താണ് ടീം ചോദ്യം? 2019-2020 ബജറ്റ് പ്രകാരം ഇന്ത്യയിൽ വ്യക്തിഗത നികുതി പരിധി എത്രയാണ്? 2.5 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം, 6.5 ലക്ഷം. ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കി തരാം. 2019-2020 വരാനിരിക്കുന്ന റിബേറ്റിന്റെ ഭേദഗതി കണക്കിലെടുത്താൽ ഇൻകം ടാക്സ് ആയി നമ്മുടെ കയ്യിൽ നിന്നും പോകാത്ത പരിധി ലൈഫ്. അവശേഷിക്കുന്ന ഒരേ ഒരു ലൈഫ്, അത് സുഹൃത്ത് എന്ന ലൈഫ് മാത്രമാണ്. ഓക്കെ, എന്നെ അവിടെ ചെന്ന് വിളിച്ചോ. നല്ല ഉറപ്പുള്ള വ്യക്തമായ ധാരണയുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചോ. അച്ഛനെ വിളിക്കട്ടെ. അച്ഛനെ വിളിച്ചോ. ആ കല്ലു, ഇങ്ങോട്ട് ബൈക്ക് കൊണ്ടാക്കട്ടു. പേരെന്താണ് അച്ഛന്റെ? സുബ്രഹ്മണ്യൻ. സുബ്രഹ്മണ്യൻ എന്നാണ് പേര്. മാത്തു ചോദിച്ചോളൂ. യെസ്, ചോദ്യം ഞാൻ ഒരിക്കൽ കൂടി അച്ഛനെ വേണ്ടിയിട്ട് ആവർത്തിക്കാം. 2019-2020 ബജറ്റ് പ്രകാരം ഇന്ത്യയിൽ വ്യക്തിഗത നികുതി പരിധി എത്രയാണ്? 2.5 ലാഖ്, 3 ലാഖ്, 5 ലാഖ്, 6.5 ലാഖ്. 5 ലാഖ്. 5 ലാഖ്. 5 ലക്ഷം. അച്ഛൻ പറയുന്നു 5 ലക്ഷം എന്ന്. ഉറപ്പിക്കാവോ? അച്ഛൻ പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, മാറ്റൂല. നമുക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഉത്തരം 5 ലക്ഷം എന്നാണ്. അച്ഛൻ പറഞ്ഞ പിന്നെ അതിൽ അപ്പീൽ ഇല്ല, അമ്പയറിന്റെ തീരുമാനം അന്തിമമായിരിക്കും എന്ന് പറയുന്ന പോലെ. അച്ഛൻ പറഞ്ഞിരിക്കുന്ന 5 ലക്ഷം എന്ന് കറക്റ്റ് ആണ് കേട്ടോ. ശരിയാണ്, അച്ഛന് തട്ടിയില്ല. നിങ്ങൾ നേടിയിരിക്കുന്നു 5 ലക്ഷം എന്ന ഉത്തരം പറഞ്ഞിട്ട് 10,000 രൂപ. അവനവന്റെ ലൈഫ് വെച്ചിട്ടുള്ള കളിയാണ്. നോക്കി നിന്നോ. റെഡിയാണോ? ചോദിക്കട്ടെ. അതെ, നിങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ശരി, ചോദിച്ചിരിക്കുന്നു. അടുത്ത ചോദ്യം 15,000 രൂപയുടെ ചോദ്യമാണ്. എന്താണ് ടീം ആ ചോദ്യം? നമുക്കൊരു 1.5 ചോദ്യം ഉണ്ടെന്ന് പറയാം. ലാലേട്ടന്റെ സൗണ്ട് അനുകരിക്കോ. ഏതെങ്കിലും ഒരു ഡയലോഗ് പറയാൻ പറ്റുമോ ലാലേട്ടന്റെ? അത് വേണോ? എന്നാ പറഞ്ഞു. അതൊന്നും താങ്ങൂല. വന്നിരിക്കുന്നത് 1.5 ചോദ്യമാണ്. അതുകൊണ്ട് സാധാരണ ഒരു ചോദ്യം പോലെ നമുക്ക് നേരിടാനായിട്ട് പറ്റില്ല. സാധാരണഗതിയിൽ നമുക്കിപ്പോ ചോദ്യത്തിന് ഉത്തരം തെറ്റിക്കഴിഞ്ഞാല് പകുതി കാശ് മാത്രമേ പോകൂ. പക്ഷെ 1.5 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് തെറ്റിപ്പോയി കഴിഞ്ഞാൽ മൊത്തം കാശും പോയി കിട്ടും. വട്ടപൂജ്യമായിരിക്കും നമ്മുടെ ബാലൻസ്. ഓക്കെ, ഇതാണ് ഒരു കുടുക്ക്. രണ്ടാമത്തെ കുടുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ATM നമ്മൾ മാത്രം അറിയുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ വൺസ് ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്മാറാനായിട്ട് പറ്റില്ല. അതായത് തുടരണമോ വേണ്ടയോ എന്ന് ഇപ്പം തീരുമാനിക്കാം. വൺസ് നമ്മൾ തുടരാം എന്ന് പറഞ്ഞാൽ നമ്മൾ 1.5 ചോദ്യം എന്ന് പറയുന്ന ഏതെങ്കിലും അമർത്തിയിട്ട് പിന്മാറാൻ പറ്റുള്ളൂ. ശരിയായാൽ 22,500 കിട്ടും, ശരിയായില്ലെങ്കിൽ 0 കിട്ടും. അതായത് കയ്യിൽ 10,000 ഉണ്ട്. അതായത് 3 ഓപ്ഷൻ: 0, 10,000, 22,500. ഞാൻ രണ്ടാമത്തെ കളത്തേക്ക് ചാടി. ഏത്? 10,000 മതി. കൊണ്ടുപോയോ? അർപ്പിക്കാം. 10,000 അത്ര മോശം തുകയല്ല. അതുകൊണ്ട് 22,500 പോകുന്നതിൽ നല്ലത് 10,000 തിരിച്ചു വീട്ടി പോകുന്നത്. മറ്റത് റിസ്ക് ആണ്. റിസ്ക് എടുക്കാൻ തൽക്കാലത്തേക്ക് താല്പര്യമില്ല. ഉറപ്പാണ്? അപ്പൊ 3 നേരം. 3 നേരം പിന്മാറുന്നു. 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 കൈയടി കൊടുത്തോ. വന്നറിയിക്കണം. 1.5 ചോദ്യത്തിൽ നിന്നും പിന്മാറി 10,000 രൂപ സേഫ് ആക്കിയിരിക്കുന്നു.
ആശികയ്ക്ക് ആശികയ്ക്ക് ഒരു ഉഷാർ കൈയടി ഉയർത്തേ. അപ്പം 10,000 രൂപയും കൈമാറുന്നു. തൽക്കാലം ഒന്നൊന്നര ചോദ്യം ഒരു രഹസ്യമായി. ATM ഉള്ളിൽ മാത്രം ജോർജ് കുട്ടിയെ പോലെ ഇരിക്കുന്നു.